ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് ദ്രാവിഡ യന്ത്ര വിധികളെക്കുറിച്ചാണ്. ദ്രാവിഡ യന്ത്രങ്ങളെ പൊതുവെ ചക്രം എന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊരു ചക്രം വരച്ച് നടവാതുക്കൾ സ്ഥാപിച്ചാൽ ഏതൊരു വശ്യവും സാധിക്കും. പിണങ്ങി പിരിഞ്ഞു പോയവർ തിരിച്ചു വരും. ശത്രുക്കളുടെ പുരയിടത്തിൽ ഇങ്ങനെയൊരു ചക്രം കാഞ്ഞിരത്തിൻ്റെ തൊലിയിൽ വരച്ച് നിക്ഷേപിച്ചാൽ ശത്രുക്കൾ ഉച്ചാടനം ചെയ്യപ്പെടും. ഇതുപോലുള്ള ധാരാളം ചക്രങ്ങൾ ദ്രാവിഡത്തിൽ കാണാം. ചിലതിന് മന്ത്രജപങ്ങളുമുണ്ട്. യന്ത്രങ്ങളെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് പരിചിതമായതും അല്പം അറിഞ്ഞിരിക്കുന്നത് ദ്രാവിഡ ചക്രങ്ങൾ എഴുതുമ്പോഴും ഉപകാരമാകും. പുസ്തകങ്ങളിൽ യന്ത്രവിധികളെക്കുറിച്ച് അറിയാമെന്നതിനാൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യജീവിതത്തിൽ കടന്നു ചെന്ന് എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് താന്ത്രിക മാന്ത്രിക യന്ത്രങ്ങൾ. ഇന്ന് അത് പലതും വിൽപ്പന വസ്തുക്കളെ പോലെയാണ്. യന്ത്രങ്ങളെ വളരെ പണ്ടുകാലം മുതൽ മനുഷ്യർ എഴുതിയും വരച്ചും ഉപയോഗിച്ചിരുന്നു. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയും വളർത്തുമൃഗങ്ങളുടെ കൂടിനുള്ളിലും രോഗം നശിക്കാനും സമ്പത്തുണ്ടാകാനും വശ്യത്തിനും ദാമ്പത്യ ജീവിതത്തിനും ശത്രുനാശത്തിനും തുടങ്ങി പലവിധമായ കാര്യങ്ങൾക്കും യന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. യന്ത്രങ്ങൾ വളരെ നിഷ്ഠയോടെ തയ്യാറാക്കേണ്ട ഒന്നാണ്. അതിന് ചില നിർദ്ദേശങ്ങളുമുണ്ട്. അതിസൂക്ഷ്മമായ മന്ത്രങ്ങളുടെ ശക്തി ഉൾക്കൊള്ളുന്ന ചെറിയ രൂപങ്ങളാണ് യന്ത്രങ്ങൾ. വൃത്തം, ചതുരം, ത്രികോണം, ദളങ്ങൾ ഒക്കെ അതിൽ പറയുന്ന വിധം വരച്ചു ചേർത്താണ് ഒരു യന്ത്രം ഉണ്ടാക്കുന്നത്. മന്ത്രാക്ഷരങ്ങളെ വേണ്ട വിധം വിന്യസിക്കണം. പൂജകളിലൂടെ തേജസ് ഉണ്ടാക്കണം. ഒരു വിഗ്രഹ പ്രതിഷ്ഠ പോലെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. പലതരം നിറങ്ങൾ കൊണ്ട് നിലത്ത് വരയ്ക്കുന്ന കോലങ്ങളും മറ്റും മാന്ത്രിക യന്ത്രങ്ങളാണ്. ചെമ്പ്, വെള്ളി, സ്വർണം, ചില ഇലകളിലുമൊക്കെ എഴുതുന്ന കോണുകളും വൃത്തങ്ങളും അടങ്ങിയ ചിത്രങ്ങളും അതിനുള്ളിലെ മന്ത്രാക്ഷരങ്ങളും ഉള്ളതാണ് താന്ത്രിക യന്ത്രങ്ങൾ. ഇവയെ ചുരുട്ടി തകിടിനുള്ളിൽ തിരുകി വെച്ചും നിവർത്തിയുമൊക്കെ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നു. താന്ത്രിക യന്ത്രങ്ങൾക്ക് 10 അംഗങ്ങളും ചെയ്യണം. അത് ജീവൻ, പ്രാണൻ, ശക്തി, നേത്രം, ശ്രോതം, യന്ത്രഗായത്രി, മന്ത്രഗായത്രി, പ്രാണപ്രതിഷ്ഠ, ഭൂതബീജം, ദിക്പാല ബീജം. ഇവയാണ് 10 അംഗങ്ങൾ. വൃത്തങ്ങളും കോണുകളും 6 ദളം, 8 ദളം, 16 ദളം എന്നിങ്ങനെ ദളങ്ങളും ഭൂപരവും ഒക്കെ കൂടി ഒരു യന്ത്രത്തിൽ പറഞ്ഞ പ്രകാരം ഉള്ള വിധത്തിലാണ് ഓരോ യന്ത്രങ്ങളും വരയ്ക്കേണ്ടത്. സാധ്യനാമത്തിലാണ് യന്ത്രം ഫലം നൽകുന്നത്. വിവിധങ്ങളായ 100-ൽ അച്ചടിച്ച യന്ത്രങ്ങൾ ഇന്ന് വിപണിയിൽ വാങ്ങാൻ കിട്ടും. മന്ത്രതന്ത്ര പൂജകൾ അറിയാവുന്ന ഉപാസകൻ വളരെ ശ്രദ്ധയോടെ ശരിയായ അളവുകളിൽ വരച്ചെടുക്കേണ്ടതാണ് യന്ത്രങ്ങൾ. യന്ത്രരചന ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കാതെ ഇടയ്ക്ക് നിർത്താൻ പാടില്ല, സംസാരവും പാടില്ല. ഇങ്ങനെ ചിട്ടയോടെ വിധിപ്രകാരം എഴുതിയ യന്ത്രങ്ങൾക്ക് ചൈതന്യം ഉണ്ടാക്കാനായി ഒരു ദിവസം ജലത്തിൽ ഇട്ടുവയ്ക്കണം. പിന്നെ രണ്ടാം ദിവസം തരിയില്ലാത്ത മണ്ണുകൊണ്ട് തേച്ച് കഴുകിയ ശേഷം 40 കൊണ്ട് കഴുകി പുണ്യാഹം തെളിച്ച് 40 കഷായമുണ്ടാക്കി അഭിഷേകം ചെയ്ത് മൂർത്തി ആവാഹനം ചെയ്ത് ശബരിവാര പൂജകൾ ചെയ്യണം. ഇത്രയുമൊക്കെയാണ് ഒരു യന്ത്ര സംസ്കാരം ചെയ്യൽ. ഇങ്ങനെയൊക്കെ ചെയ്ത് വിധിയാമണ്ണം ഏലസാക്കി ധരിക്കുമ്പോഴാണ് ഫലം ലഭിക്കുക. എന്നാൽ ദ്രാവിഡ ചക്രങ്ങൾക്ക് ഇങ്ങനെയൊരു യന്ത്രവിധിയില്ല. അത് പല രൂപത്തിൽ ചിത്രങ്ങളായി ഇലയിലും മരത്തൊലിയിലും ചില സസ്യങ്ങളുടെ തണ്ടിലും മറ്റും മന്ത്രാക്ഷരങ്ങളോടെയോ അല്ലാതെയോ എഴുതുന്നതാണ് ദ്രാവിഡ യന്ത്രങ്ങളെല്ലാം. ഇന്ന് ഒരു ദ്രാവിഡ ചക്രം പരിചയപ്പെടുത്താം. ഈ ചക്രം പനയോലയുടെ പിറകുവശത്ത് എഴുതി പണപ്പെട്ടിയിൽ സൂക്ഷിച്ചാൽ ധനം വർദ്ധിക്കും. വശ്യത്തിനും ശത്രുനാശത്തിനുമൊക്കെ ഇങ്ങനെ പലവിധമായ യന്ത്രങ്ങളും മന്ത്രങ്ങളുമുണ്ട്. വരും ദിവസങ്ങളിൽ അത് പരിചയപ്പെടുത്താം. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.